ब्रह्मार्पणं ब्रह्महविर् ब्रह्माग्नौ ब्रह्मणाहुतं ब्रह्मैव तेन गन्तव्यं ब्रह्मकर्म समाधिना। ദാനം നല്ലതാണ്, അന്നദാനം ശ്രേഷ്ഠവുമാണ്. മരണസമയത്തെ വാസനകൾക്കനുസരിച്ചാണ് പുനർജന്മം എന്നൊരു സിദ്ധാന്തമുണ്ട്. രാമനാമം ജപിച്ചോണ്ട അമ്മ പോയത്. ആനന്ദ, സന്യാസദീക്ഷ സ്വീകരിക്കും മുമ്പ് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കോളൂ. സന്യാസിക്ക് എല്ലാ സ്ത്രീകളും അമ്മമാരാണ്. പട്ടു തുണിയിൽ കാവി മുക്കാം എന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയത്, നിന്റെ സന്യാസദീക്ഷയ്ക്ക്. പിന്നെ ഇന്ന് രാവിലെ പെട്ടെന്ന് തോന്നി സാധാരണക്കാരുടെ വസ്ത്രമായ പരുത്തിത്തുണി ആയിരിക്കും നിനക്ക് കൂടുതൽ യോജിക്കുകയെന്ന്. തമസോമാ ജ്യോതിർഗമയ മൃത്യുർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഭാഗ്യം കെട്ട മനുഷ്യരെ, കൺമുന്നിൽ വച്ച് സ്വന്തം ഉടപ്പിറപ്പ് മർദ്ദിക്കപ്പെടുമ്പോൾ നിങ്ങൾ കണ്ണിറുക്കി അടയ്ക്കുന്നു. അവൻ വ്രണവും വേദനയും കൊണ്ട് വാവിട്ട് കരയുമ്പോൾ നിങ്ങൾ മൗനം ഭജിക്കുന്നു. ഹോ, എന്തൊരു നഗരമാണിത്! എന്ത് നശിച്ച കൂട്ടരാണ് നിങ്ങൾ! ഒരു നഗരത്തിൽ ഒരനീതിയുണ്ടായാൽ അവിടെ ഒരു വലിയ കലാപം ഉണ്ടാകണം. ആ കലാപം സംഭവിക്കുന്നില്ലെങ്കിലോ? സന്ധ്യമയങ്ങും മുമ്പേ ആ നഗരം കത്തിച്ചാമ്പലായി ഒടുങ്ങുന്നതാണ് നല്ലത്. സന്യാസദീക്ഷ സ്വീകരിക്കില്ലെന്ന് നിശ്ചയിച്ചു ഞാൻ. കാരണം? ചുറ്റും അനീതികളും കഷ്ടപ്പെടുന്നവരുടെ രോദനകളും അലറി ആർക്കുമ്പോൾ മന്ത്രങ്ങളും വ്രതസ്നാനങ്ങളും ആശ്രമജീവിതവും ഒന്നും എനിക്ക് ശാന്തി പകരില്ല. ലോകത്തിന്റെ ക്ലേശഭാരങ്ങൾ മുഴുവനും ഏറ്റെടുക്കാൻ നിനക്ക് കഴിയുമോ ആനന്ദ? കഴിയും. ഞാൻ മനസ്സിലാക്കിയ സത്യം എന്നോട് മന്ത്രിക്കുന്നത് അതാണ്. നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും പറയുന്ന സത്യം നീ ഇത്ര വേഗം കണ്ടെത്തിയോ? വേദങ്ങളും ഉപനിഷത്തുകളും, ചാതുർവർണ്ണ്യം മയാസൃഷ്ടം, ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യൂ, പാവങ്ങളെ എന്നും അടിമകളാക്കി വയ്ക്കാൻ പറ്റിയ മന്ത്രങ്ങൾ. ആനന്ദ, അരുത്. തെറ്റായ ആശയങ്ങളുടെ വന്യഭൂമിയിലാണ് നീ. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം, അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തികളുടെ മനസ്സിന്റെ നിറവും അതിൻ്റെ പരിവർത്തനവും ഈശ്വരീയമാണ്.
ആനന്ദ, മാർക്സിസം ഞാനും കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. മാർക്സ് മനുഷ്യൻ്റെ ജാതകം കമ്മ്യൂണിസം വരെ എഴുതിയിട്ടുള്ളൂ. അതിനപ്പുറം മനുഷ്യൻ മരിക്കുന്നില്ല. നീ വിശ്വസിക്കുന്ന സിദ്ധാന്തങ്ങളുടെ പിൻബലത്തിനായി വ്യാസനെയും ഭർതൃഹരിയെയും ദുർവ്യാഖ്യാനം ചെയ്യരുത്. അതിനും മാത്രം നീ വളർന്നിട്ടില്ല. ഗുരു, അങ്ങുമായി ഞാനൊരു തർക്കത്തിനില്ല. എനിക്ക് ഇവിടം വിട്ടുപോകണം. നിന്റെ മൂഢവിശ്വാസങ്ങൾ നിന്നെ വഴിതെറ്റിക്കുന്നു. ആനന്ദ, ചരിത്രത്തിൽ പലപ്പോഴും ഒരുപാട് വഴിപിഴച്ച പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നടക്കാതെ വഴി കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ണുമടച്ച് നടക്കുന്നവനല്ലേ വഴിതെറ്റിപ്പോകുന്നത്. ഗുരു, നാം വെറുതെ വാക്കുകൾ പാഴാക്കണമെന്നില്ല. അങ്ങയുടെ അനുമതിയോടുകൂടി എനിക്ക് ആശ്രമം വിട്ടുപോകണം. ആനന്ദ, മനുഷ്യൻ്റെ ഭൗതിക തലങ്ങളിലെ ചതുപ്പിലേക്കല്ല, മറിച്ച് ആധ്യാത്മികതയുടെ ഫലഭൂയിഷ്ഠമായ മണ്ണിലേക്കാണ് നീ ജനതയെ നയിക്കേണ്ടത്. നിന്റെ മനസ്സിപ്പോൾ അസ്വസ്ഥമാണ്. ധ്യാനിക്കൂ. നിനക്ക് എവിടേക്കാണെങ്കിലും എന്തിനാണെങ്കിലും പക്ഷെ അനന്ത, എവിടെ പോയാലും മരിക്കാനായാലും ജീവിക്കാനായാലും നിനക്കിവിടെ വന്നേ പറ്റൂ. ആനന്ദ, ഇത് നിനക്കായി ഒരുക്കിയതാണ്, കയ്യിൽ വെച്ചോളൂ. നീണ്ട യാത്രയ്ക്കിടയിൽ എപ്പോഴെങ്കിലും ഇത് ഉപകരിച്ചേക്കാം. ഒന്ന് മാറിയെടുക്കാനെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാമെന്ന്
ഒടുവിൽ ആനന്ദ് തീരുമാനിച്ചു. നന്നായി. ആനന്ദിന് ഇവിടെ പ്രവർത്തിക്കാൻ ധാരാളം മേഖലകളുണ്ട്. ഗുരു സമ്മതിച്ചോ? ആദ്യം എതിർപ്പായിരുന്നു, പിന്നെ ഞാനതൊന്നും വകവച്ചില്ല. പ്രവർത്തിക്കാൻ തരിച്ചു നിൽക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ആശ്രമം വിട്ടത്. എല്ലാ ഗുരുക്കന്മാരും അങ്ങനെ തന്നെയാണ്. കേമന്മാരായ ശിഷ്യന്മാർ നഷ്ടപ്പെടുമ്പോ വേദന തോന്നും. പാലും നെയ്യും കഴിച്ച് സമൂഹത്തിന് പുറന്തിരിഞ്ഞു നിൽക്കുന്ന ഗുരു വിചാരിച്ചു കാണും ഇതെല്ലാം മായയാണെന്ന്. സന്യാസികളല്ലേ വർഗം. എന്നും അസംബന്ധം പുലമ്പുന്ന പ്രഭാഷകനേക്കാൾ കേമൻ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു ഷൂസ് ഉണ്ടാക്കുന്ന ചെരുപ്പുകുത്തിയാണെന്ന് പറഞ്ഞതും ഒരു സന്യാസിയാണ്. കേട്ടില്ലേ ഗുരു, ഉപനിഷത്ത് ക്ലാസ്സിന് സമയമായി. ഇന്നത്തെ ക്ലാസ് താൻ തന്നെ എടുക്കൂ. നല്ല സുഖമില്ല. പക്ഷെ അതിന് നമ്മുടെ ആത്മാർത്ഥമായ പരിശ്രമം വേണം. ഈ കാണുന്ന ആദിവാസികളുടെ ഭൂമിയെല്ലാം ശേഖരൻ നമ്പ്യാരെ പോലുള്ളവർ തുച്ഛമായ കാച്ചിന് കൈക്കലാക്കുകയാണ്. എന്നിട്ട് പുറമേ നിന്ന് വരുന്നവർക്കത് മറച്ചു വിൽക്കുന്നു. സ്വന്തം ഭൂമിയിൽ നിന്ന് ആദിവാസികൾ ആട്ടിയോടിക്കപ്പെടുന്നു. പട്ടിണി മാറ്റാനും ചികിത്സയ്ക്കുമായി ഇവർ തങ്ങളുടെ ഭൂമി നമ്പ്യാരെ പോലുള്ളവർക്ക് എന്നേക്കുമായി പണയപ്പെടുത്തുന്നു. ഇതിനെയൊക്കെ ചേർക്കാൻ നമ്മുടെ കയ്യിൽ എന്ത് പദ്ധതിയാണുള്ളത് സഖാവേ? അവരെ ബോധവൽക്കരിക്കണം. തങ്ങൾ എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നുവെന്ന് അവർ തിരിച്ചറിയണം. അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കണം. ഇല്ലെങ്കിൽ ആദിവാസികൾക്ക് ഭൂമി മാത്രമല്ല, അവരുടെ ആകാശം കൂടി നഷ്ടമാവും. ഗത്തിമി തെയ്യകത്താരോ തത്തിന്തോ ദൈ അഗത്തിമി തെയ്യ.